ചെന്നൈയിൽ കേസ് നടത്തിയാൽ രാഷ്ട്രീയ ഇടപെടലുണ്ടാകുമെന്ന ഡി എംകെയുടെ ഹർജി പരിഗണിച്ച് രണ്ടായിരത്തി മൂന്നിലായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനക്കേസിന്റെ വിചാരണ കർണാടകത്തിലേക്ക് മാറ്റിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതടക്കം കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിച്ചത് കർണാടകമാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് ഏഴു ദശാംശം അഞ്ചു കോടി രൂപ ചെലവായതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന മുപ്പത് കോടി രൂപയിൽ അഞ്ചു കോടി രൂപ കർണാടക സർക്കാരിനുള്ളതാണെന്ന് ജസ്റ്റിസ് മൈക്കിൾ ഡിക്കുണെ പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞിരുന്നു എന്നാൽ അഞ്ചു കോടി രൂപയല്ല ഏഴു ദശാംശം അഞ്ചു കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതായാണ് സിദ്ധരാമയ്യ പറയുന്നത് ആഭ്യന്തര നിയമ ജന ിൽ വകുപ്പുകളാണ് പണം ചെലവഴിച്ചത് ചെലവഴിച്ച തുകയുടെ കൃത്യമായ കണക്കുവെച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിനോട് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളിതുവരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിനുവേണ്ടി ഒരു രൂപ പോലും ചെലവഴിക്കാത്ത തമിഴ്നാട് സർക്കാർ ഇത്രയും തുക കർണാടക സർക്കാർ തിരിച്ചു നൽകണമെന്നാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം നദീറ മാതൃഭൂമി ന്യൂസ് ബംഗളൂരു